ചക്ക സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചതിന് പിന്നിൽ പാലക്കാട്ടെ ഒരു അധ്യാപകന്റെ ചക്കപ്രേമമുണ്ട്. ഒറ്റപ്പാലം തൃക്കങ്കോട് സ്വദേശിയായ ബാലകൃഷ്ണൻ 2 വർഷം മുമ്പ് സർക്കാരിന് നൽകിയ നിവേദനമാണ് ചക്കയുടെ യോഗം മാറ്റി എഴുതിയത്. മന്ത്രി തോമസ് ഐസക്കാണ് ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത്. ചക്കമഹാത്മ്യത്തെക്കുറിച്ച് പലരും പലതും എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാലകൃഷ്ണൻ സ്നേഹിച്ച പോലെ ഒരാളും ചക്കയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ആ സ്നേഹം നമ്മൾ അറിഞ്ഞത് ചക്കയെ സർക്കാർ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചപ്പോഴാണെന്ന് മാത്രം. ബാലകൃഷ്ണന്റെ നിവേദനമാണ് സർക്കാരിനെ ഇതിന് പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമാക്കി മന്ത്രി തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടപ്പോഴാണ് ഇത് നാടറിയുന്നത്. എന്തിന്? ബാലകൃഷ്ണൻ പോലും അറിയുന്നത് മാർച്ച് 27 മന്ത്രി വിളിച്ചു പറയുമ്പോഴാണ്. ഒട്ടും ഞാനിത് പ്രതീക്ഷിച്ചില്ല. സർക്കാർ ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച കാര്യം എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റു വല്ലവരുടെയും ശ്രമഫലമായിരിക്കാം അത്, ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായതെന്നാണ് ഞാൻ കരുതിയത്. പിന്നീട് നമ്മുടെ ധനമന്ത്രി എന്നെ നേരിട്ട് വിളിച്ച് ഇക്കാര്യം താങ്കളുടെ നിവേദന പ്രകാരമാണ് ചക്കയെ സംസ്ഥാന ഫലമായിട്ട് അംഗീകരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ വാസ്തവം അറിയുന്നത്. ചക്കപ്രേമിയായ ബാലകൃഷ്ണൻ 2016 ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനം നൽകിയത്. 2 വർഷത്തിനകം സർക്കാർ ഇത് യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം. ബേക്കറി ഐറ്റംസ് ഇത് ധാരാളം ഉണ്ട്. അപ്പൊ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധ അതാണ്. നല്ല സാധനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരം കൃത്രിമ സാധനങ്ങളുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഇന്നത്തെ. ചക്കമഹാത്മ്യം പ്രചരിപ്പിക്കേണ്ടത് സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ലെന്നും കേരളീയരെല്ലാവരും ചക്കയുടെ പ്രാധാന്യം തിരിച്ചറിയണമെന്നും ഇദ്ദേഹം പറയുന്നു. ആലത്തൂർ കാവശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ബാലകൃഷ്ണൻ. ന്യൂസ് 18 പാലക്കാട്. പന്ത് വിവാദം കൊഴുക്കുന്നു.